പിന്നിലേക്ക് വന്നപ്പോ ഇതൊരു എന്താ പറയാ ഇങ്ങനെ എന്റെ എലിഫന്റിന്റെ ഇയേഴ്സ് ഒക്കെ പിങ്കിന്ന് മാറിയിട്ട് ഒരു ബ്ലൂ കളറായി പോയി. അപ്പോ നമുക്ക് എന്തായാലും ഇന്നത്തെ ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, ഇത് ഫെവിക്രിലിന്റെ കമ്പനിയുടെ ഗ്ലാസ് പ്രിന്റ് ആണ്. ഇതിന് 6 കളേഴ്സ് വിത്ത് ഔട്ട്ലൈനർ ആണ്, ബ്ലാക്ക് കളറിലുള്ള ഔട്ട്ലൈനർ ഇതിനൊപ്പം കിട്ടും. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഫസ്റ്റ് തന്നെ ഇതില് ഇങ്ങനെ ആയിരിക്കും. ഇത് ഔട്ട്ലൈനറിന്റെ ബോക്സ് ആണ്. പിന്നെ ഇതില് നമ്മുടെ 6 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. 6 കളേഴ്സ് വരുന്നുണ്ട്. ഇതില് ബാക്കിലായിരിക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. ചിലതിനൊക്കെ ജി യെല്ലോ, എസ് ബ്ലൂ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എസ് ബ്ലൂ എന്നുള്ളത് സി ബ്ലൂ ആണ്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഗ്രീൻ, ഗോൾഡൻ യെല്ലോ, G4 ഗോൾഡൻ യെല്ലോ അങ്ങനെ ഉണ്ട്. പിന്നെ ടൊമാറ്റോ റെഡ് അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഇതില് നമുക്ക് വരുന്ന കളേഴ്സ് റെഡ് കളറുണ്ട്, ഗ്രീൻ കളറ്, പിങ്ക്, ബ്ലൂ അങ്ങനെ കുറെ കളേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഔട്ട്ലൈനർ തുറന്നു നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഔട്ട്ലൈനർ ഓപ്പൺ ചെയ്യാം. ഔട്ട്ലൈനർ എടുത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ടോപ്പില് വെക്കാനുള്ളത്. പിന്നെ ഈ ഒരു ടാപ്പ് ഇടുമ്പോ നമുക്ക് തിക്കായിട്ട് ഔട്ട്ലൈന് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോളില് ഇവിടെ ഒരു പിൻ വെച്ചിട്ട് ഹോൾ ഇട്ട് കഴിഞ്ഞാല് തിക്കായിട്ട് വരും. ഇനി ഈ ക്യാപ്പ് ഊരിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ലൈറ്റ് ആയിട്ട് വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇനി പിക്ചർ വേണ്ടിയതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് ഔട്ട്ലൈനറിന്റെ ടാപ്പ് ഫിറ്റ് ചെയ്യാം. ഇത് ഊരിയിട്ട് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പിക്ചർ എടുക്കാം. ഇതാണ് പിക്ചർ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലെ ക്ലാസ്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഈ പിക്ചർ എടുത്തിരിക്കുന്നത് മാജിക് പ്ലോട്ടിയുടെ ബുക്കിലേക്കാണ്. അതില് കുറെ പിക്ചേഴ്സ് ഇങ്ങനത്തെ ഉണ്ടാവും. അപ്പൊ ഈ പിക്ചറാണ് ഞാൻ ഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇതൊരു ബെയറിന്റെ പിക്ചറാണ്. ഇതിലിവിടെ കളേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിൽ കുറച്ച് കളേഴ്സ് ഇല്ല. അപ്പോ നമുക്ക് ഇനി ഗ്ലാസ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇത് പെയിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പെയിന്റ് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാല് അടിയിലത്തെ പേപ്പർ അനങ്ങാണ്ട് ശ്രദ്ധിക്കണം. അനങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് തെറ്റും. പിന്നെ വീണ്ടും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കിത് ഔട്ട്ലൈൻ ചെയ്യാം. പിന്നെ നമ്മൾ നടുക്ക് നോക്കി, ഗ്ലാസിന്റെ സെന്റർ നോക്കിയിട്ടാണ് ഞാൻ ഈ പേപ്പർ വെച്ചിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഔട്ട്ലൈൻ ടോപ്പിൽ നിന്ന് തന്നെ ചെയ്ത് തുടങ്ങണം. അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടിട്ട് ഈ ടെഡി നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ അത് പരക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഫ്രണ്ട്സ്, പിന്നെ അത് ജെർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മളിങ്ങനെ കൈ നേരെ കൊണ്ടുവരണം. ഞാൻ ക്യാപ്പ് ഫുൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് യൂസ് വരയ്ക്കാം. കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഫുള്ള്. നമ്മുടെ ബിയറിനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കളറിങ് ആണ്. അപ്പൊ നമ്മുടെ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് യെല്ലോ.
നമുക്കിവിടെ യെല്ലോ കളർ കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് ഇത് ഇങ്ങനെ പരത്തണം. അപ്പോൾ ഇത് ചെയ്ത് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതിലെ ബ്രൗൺ കൊടുക്കാം. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ ഇതിങ്ങനെ ചെയ്ത് വരും, ഫിൽ ചെയ്ത് വരുമ്പോൾ ഇതിലെ ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വന്നോളും. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ സൂചി വെച്ചിട്ട് കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോവും, ആ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോയിക്കോളും. നമുക്കിതിങ്ങനെ അപ്പൊ ഇത് ഇവിടെ ഒരു ബബിള് വന്നു. അപ്പൊ ഞാനത് അപ്പൊ നമ്മള് ഫിൽ ചെയ്യാണ്. ഞാൻ ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് അങ്ങടും എല്ലായിടത്തേക്കും പരത്താണ് കേട്ടോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കളറൊക്കെ വേസ്റ്റ് ആവും, കുറേയൊക്കെ പോവും. അതുമാത്രമല്ല ലീക്കാവും, പിന്നെ ബ്രൗൺ കളറിലേക്കൊക്കെ ലീക്കാവും. അപ്പൊ നമ്മൾ ലെഗ്ഗിന് ചെയ്യാണ്. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇതിൽ കാണുന്ന ബബിളുകളെല്ലാം ഇങ്ങനെ പൊട്ടിക്കാണ് സൂചി വന്നിട്ട്. അപ്പൊ ഫ്രണ്ട്സ് ഇനി നമുക്ക് റെഡ് കളർ ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഈ പേപ്പർ എടുത്ത് മാറ്റാം. യെസ്, അപ്പൊ നമ്മൾ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കണ്ടോ, ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പോതേ. അപ്പൊ ഫ്രണ്ട്സ് പിന്നെ ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നന്നായി ഉണങ്ങണം. ഫാൻ്റെ അടിയിൽ വെച്ചിട്ട് കാറ്റിൽ വെച്ചിട്ട് നന്നായി ഉണങ്ങണം. അല്ലെങ്കിൽ അത് എന്നാൽ മാത്രമേ നമ്മൾ നേരെ പിടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ലീക്കായിട്ട് ഫോട്ടോ ഫുള്ള് കൊള്ളാവും. അപ്പോൾ ദേ ഇനി നമുക്കിത് ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ദേ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മുടെ കണ്ടോ, ഇത് നന്നായി ഉണങ്ങിയിട്ട് കണ്ടോ. ദേ ഞാൻ ഇവിടെ ഉള്ള ചെറിയ ചെറിയ ബബിൾസ് നമുക്ക് പൊട്ടിച്ച് കളയാൻ പറ്റില്ല. അപ്പോൾ ദേ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ബബിളിൻ്റെ, ഇങ്ങനെ വലിയ വലിയ ബബിൾസൊക്കെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇതുപോലെ വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ ദേ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കണ്ടോ.